കോവിഡ് ബാധിച്ച മരിച്ചയാളുടെ മൃതദേഹം തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ മാറി നൽകി. കുമളി സ്വദേശി സോമന്റെ ബന്ധുക്കൾക്ക് നൽകിയത് മൂന്നാർ സ്വദേശിയുടെ മൃതദേഹം. സോമന്റെ ബന്ധുക്കൾ പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം മാറിയത് തിരിച്ചറിഞ്ഞത്. വിവരങ്ങളുമായി ഇപ്പോൾ അനിൽ വാസുദേവ് ചേരുന്നു. അനിൽ, എങ്ങനെയാണ് ഈ പിഴവ് സംഭവിച്ചത്? അധികൃതർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നുണ്ടോ നമുക്ക്? ലക്ഷ്മി പത്മ, ഇന്നലെയാണ് കുമളി സ്വദേശിയായ സോമൻ മരിച്ചത്. ഇന്ന് രാവിലെ തന്നെ ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി മൃതദേഹം ഏറ്റുവാങ്ങി ബന്ധുക്കൾ സംസ്കാരത്തിനായി കുമളിയിൽ എത്തിച്ചപ്പോഴാണ് ബന്ധുക്കൾക്ക് ഈ മൃതദേഹത്തിന്റെ വലിപ്പം സംബന്ധിച്ചും തടി സംബന്ധിച്ചും ഒക്കെ ഒരു സംശയം തോന്നിയത്. തുടർന്ന് ആ മൃതദേഹത്തിന്റെ ആ പരിശോധന നടത്തിയപ്പോഴാണ് അതിൽ മൂന്നാർ സ്വദേശി പച്ചേപ്പന്റെയാണ് മൃതദേഹം എന്ന് മനസ്സിലായത്. ഉടൻ തന്നെ ഈ മൃതദേഹം മൂന്നാറിലേക്ക് ആശുപത്രി അധികൃതരെ വിളിച്ചറിയിക്കുകയും മൃതദേഹം മൂന്നാറിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിയും ഒക്കെ തന്നെ ചെയ്തു. ഇപ്പോൾ സോമന്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വിട്ടുകിട്ടാനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ഗുരുതരമായ ഒരു പിഴവാണ് ഈ തൊടുപുഴ ചാഴിക്കാട് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് DMO ക്കും ജില്ലാ കളക്ടർക്കും പോലീസിനും എല്ലാം പരാതി നൽകുമെന്നാണ് കുമളി സ്വദേശി യുടെ ബന്ധുക്കൾ പറയുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ അവരും തുടങ്ങിക്കഴിഞ്ഞു. ഈ മൃതദേഹം, സോമന്റെ മൃതദേഹം വിട്ടുകിട്ടി സംസ്കരിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത് നേരത്തെ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ, മൃതദേഹം മാറുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്നൊക്കെ വലിയ രീതിയിലുള്ള ഇനി ശ്രദ്ധക്കുറവുണ്ടാവില്ല എന്നൊക്കെ തന്നെ പറയുമെങ്കിൽ പോലും വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. ഇടുക്കിയിലും ഏറ്റവും ഒടുവിലത്തേതായി സംഭവം അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ പ്രതിഷേധമാണ് ഇത് സംബന്ധിച്ച് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉയർന്നു വരുന്നത്. ലക്ഷ്മി.